വാണിമേൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2018 ഏപ്രിൽ 23 തിങ്കൾ. വാർത്തകളുമായി ഞാൻ ഷെരീഫ്. അടിക്കടിയുള്ള പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് വയൽപീടിക ശാഖ യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ പ്രകടനം ശ്രദ്ധേയമായി. റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ വിലവർധനവിനെതിരെ വയൽപീടിക ശാഖ യൂത്ത് ലീഗ് ബൈക്ക് ഉരുട്ടി പ്രതിഷേധിച്ചു. ഭൂമിവാതുക്കൽ വയൽപീടിക ടൌണുകളിൽ കൂടിയായിരുന്നു പ്രതിഷേധം. ശാഖ ഭാരവാഹികൾ നേതൃത്വം നൽകിയ പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വാണിമേൽ ന്യൂസിന് വേണ്ടി റഷീദ് ഒന്തത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ ദളിത് ന്യൂനപക്ഷ വേട്ടക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ കോൺഗ്രസ് നാദാപുരം കമ്മിറ്റി പ്രതിഷേധ സദസ് നടത്തി. വി ടി ബൽറാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായ നാളുകളിലേക്ക് ചുവടുവെക്കണമെങ്കിൽ, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ സംരക്ഷിക്കണമെങ്കിൽ, അതിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരേ ഒരു സംഘടന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ ഒരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ തന്നെ സംരക്ഷിക്കാനുള്ള അന്തിമ പോരാട്ടത്തിന് വേണ്ടിയുള്ള ചുവടുവയ്പ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിനൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. 2019 എന്ന് പറയുന്ന ഒരു വർഷമുണ്ടെങ്കിൽ, ആ 2019 സ്വാതന്ത്ര്യദിന പുലരിയിൽ ഡൽഹിയിൽ ചെങ്കോട്ട വിമാനം സർക്കാരങ്കിതമായ നമ്മുടെ അശോക ചക്ര അങ്കിതമായ ഇന്ത്യയുടെ ത്രിവർണ പതാക വാലിലേക്ക് ഉയർത്തുന്നത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാദാപുരം മുട്ടുങ്ങൽ റോഡ് വികസനം അളവെടുപ്പ് തുടങ്ങി. റോഡ് വികസനം ചർച്ച ചെയ്യാൻ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ബഹളമുണ്ടായിരുന്നു. റോഡ് നവീകരണം ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരമില്ലാത്തതിനെ തുടർന്നും റോഡിന്റെ വീതി കൂട്ടുന്നതിനു ചൊല്ലിയായിരുന്നു തർക്കം. അഴുക്കുചാൽ ഉൾപ്പെടെ റോഡിന് 12 മീറ്റർ വീതി വേണമെന്നായിരുന്നു ചർച്ചയിൽ നിർദ്ദേശം. ഇതിനെ ചില സ്ഥലമുടമകൾ എതിർക്കുകയായിരുന്നു. തുടർന്ന് കർമ്മസമിതി രൂപീകരിച്ചാണ് തർക്കം പരിഹരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലയോര മേഖലയിൽ സർക്കാർ അംഗീകാരമുള്ള ഏക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പ്രകൃതി രമണീയവും ശാന്തസുന്ദരവുമായ പഠനാന്തരീക്ഷം, വിശാലമായ കളിസ്ഥലം, വിവിധ നേരങ്ങളിൽ പോഷകപ്രദമായ ഭക്ഷണം, മനഃശാസ്ത്രപരമായ ക്ലാസുകൾ, വിവിധ മേഖലകളിൽ പരിശീലനം സിദ്ധിച്ച് പ്രഗത്ഭരും പരിചയ സമ്പന്നരുമായ അധ്യാപകർ, മികവുറ്റ മദ്രസ പഠന സംവിധാനം. പ്ലീസ് കോൺടാക്ട് 2561050 9061480280. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വാണിമേൽ. തെരുവമ്പറമ്പിൽ CPM പ്രവർത്തകരുടെ കടകൾ തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധിച്ചു. സാമൂഹിക വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്നും വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. ബാലൻ, ജലീൽ ചാലക്കണ്ടി, പ്രദീപൻ പുറമേരി എന്നിവർ കത്തിച്ച കടകൾ സന്ദർശിച്ചു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അക്രമികൾ കടക്കു തീവെക്കുകയായിരുന്നു. താനമടത്തിൽ കണ്ണന്റെ ബേക്കറിയും തൊട്ടടുത്ത CPM വിഷ്ണുമംഗലം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ TP രാജന്റെ ടൈലറിംഗ് കടയുമാണ് കത്തി നശിച്ചത്. ഫാസിസത്തിനെതിരെ സ്ത്രീശക്തി എന്ന മുദ്രാവാക്യവുമായി നാഷണൽ വിമൻസ് ഫ്രണ്ട് നാദാപുരം ഏരിയ സംഘടിപ്പിക്കുന്ന നേതൃപരിശീലന ക്യാമ്പും വനിതാ സംഘവും വാണിമേലിൽ. നേതൃ ക്യാമ്പ് രാവിലെ 10 മണി മുതൽ താവോട്ടുമുക്കിൽ, വനിതാ സംഘം വൈകുന്നേരം 4 മണിക്ക് ഭൂമിവാതുക്കൾ ടൌണിൽ ആസിഫ ബാനു നഗർ. സംഗമം AS സൈനിവാൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് അധ്യക്ഷ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ജസീല PM, ഷംന വടകര, മുബാറക് സുൽത്താന, ഖദീജ സുബൈർ എന്നിവർ സംസാരിക്കും. MSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കിയാദ 2018 പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ശാഖാ കമ്മിറ്റികൾ നടത്തുന്ന കിയാദ ഫെസ്റ്റ് ശാഖാ സംഗമങ്ങളുടെ നാദാപുരം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം കായക്കൊടി പഞ്ചായത്തിലെ കൂട്ടൂർ ശാഖയിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് തുറയൂർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഫയാസ് വെള്ളിലാട്ട് അധ്യക്ഷത വഹിച്ചു. ബാലവേദി പ്രഖ്യാപനം ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്നാസ് ചോറോട് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് റാഹിൽ നന്ദിയും അർഷാദ് KB സ്വാഗതവും പറഞ്ഞു.
രാത്രി കാലങ്ങളിൽ നടത്തുന്ന തട്ടുകടക്കാർ മാലിന്യങ്ങൾ റോഡരികിലും പുഴയിലും മറ്റും തള്ളുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വഴിയോര കച്ചവടക്കാർക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി. പെരിങ്ങത്തൂർ നാദാപുരം സംസ്ഥാന പാതയിൽ പെരിങ്ങത്തൂർ കായ്പനച്ചി ഭാഗങ്ങളിലെ വഴിയോര കടകൾ പൊടിച്ചുമാറ്റാൻ എടച്ചേരി പഞ്ചായത്ത് നോട്ടീസ് നൽകി. ലൈസൻസുള്ള ഹോട്ടലുകാരും അനധികൃത കച്ചവടത്തിനുമെതിരെ പരാതി നൽകിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് കായ്പനച്ചി പുഴയോരത്തെ പ്രവാസി തട്ടുകട പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതർ പൊളിച്ചുമാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പെരിങ്ങത്തൂർ പാലത്തിന് സമീപത്തെ തട്ടുകടകൾക്ക് നോട്ടീസ് നൽകിയത്. ജസ്റ്റിസ് ഫോർ ആസിഫ മാനവ സംഗമം ദുബായ് KMCC ഗൾഫ് മോഡൽ സ്കൂളിൽ വെച്ച് നടത്തി. റിപ്പോർട്ടിലേക്ക്. ദുബായ് KMCC സംസ്ഥാന കമ്മിറ്റി ഗൾഫ് മോഡൽ സ്കൂളിൽ നടത്തിയ ജസ്റ്റിസ് ഫോർ ആസിഫ മാനവ സംഗമം വേറിട്ട അനുഭവമായി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ദുബായ് KMCCക്കൊപ്പം ഐക്യദാർഢ്യം തീർത്തപ്പോൾ പ്രതീക്ഷയുടെ പ്രകാശരശ്മികൾ ഓരോ കണ്ണിൽ നിന്നും പരന്നൊളിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ആസിഫയുടെ ദാരുണാന്ത്യത്തിലുള്ള ദുഃഖം പ്രകടമാക്കി. മൗനപ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ദുബായ് KMCC ഒരുക്കിയ കാൻവാസിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പുകൾ ചാർത്തുകയും മാനവതയ്ക്കു വേണ്ടിയുള്ള സന്ദേശങ്ങൾ കുറിക്കുകയും ചെയ്തു. ദുബായിൽ നിന്നും നിസാർ കാപ്പാട്ട്. ഇന്ന് April 23 ലോക പുസ്തക ദിനം. വിപ്ലവം വായനയിലൂടെ എന്ന മുദ്രാവാക്യത്തിന്റെ നേരറിയിക്കുന്ന ദിവസം ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾ പുസ്തകദിനം ആഘോഷിക്കുന്നു. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തകദിനം നൽകുന്നത്. വായന മരിക്കുന്നു എന്ന വിലാപമുയരുന്ന ഈ കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. വില്യം ഷേക്സ്പിയറിന്റെയും ഗാർസിലോസോ ഡെല വെഗയുടെയും മിഗ്ഗൽ ഡേ സെർവന്റീസിന്റെയും ചർമ്മദിനമാണ് പുസ്തകദിനമായി ആചരിക്കുന്നത്. ചരിത്രപരമായ വിജ്ഞാനം വിതരണം ചെയ്യാനും സാംസ്കാരിക പാരമ്പര്യത്തെപ്പറ്റിയുള്ള അവബോധം ലോകമാകെ പരത്താനും പുസ്തകങ്ങളിലൂടെ ശ്രമിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള പാതയും പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നു. മൂല്യമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്ന അറിവ് സന്തോഷം പകരുന്നു. 1996 യുനെസ്കോ പൊതുസമ്മേളനമാണ് April 23 ലോക പുസ്തക ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ചത്. പുസ്തക വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം പുസ്തക ദിനങ്ങൾ കൊണ്ടാടുകയാണെന്ന് യുനെസ്കോ സമ്മേളനം ആഹ്വാനം ചെയ്തു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് അസ്ഫീർ PK, നിസാർ തയ്യുള്ളതിൽ, VM ഖാലിദ്, വാർത്താ എഡിറ്റിംഗ് ഷെരീഫ്, ഓഡിയോ മിക്സിംഗ് ഇസാഖ് വാണിമേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും. ശുഭരാത്രി.